വെള്ളം മോഷണവും തുടങ്ങി. വാട്ടർ അതോറിറ്റിയുടെ പൊതു ടാപ്പിൽ നിന്ന് പൈപ്പിട്ടാണ് സ്വകാര്യ വ്യക്തികൾ വെള്ളം മോഷ്ടിക്കുന്നത്. ഒരു നാട് മുഴുവൻ ജലക്ഷാമം മുഴുവൻ ദുരിതത്തിലായിരിക്കുമ്പോൾ ഉള്ള കുടിവെള്ളം മോഷ്ടിച്ചിട്ടും ബന്ധപ്പെട്ടവർ നടപടിയെടുക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. വേനൽ കടുത്തതോടെ കൊടകര പഞ്ചായത്ത് കുടിവെള്ളത്തിനായി നെട്ടോടമോടുകയാണ്. ഗാന്ധിനഗർ, വെള്ളപ്പാടി, കുഴിക്കാണി തുടങ്ങിയ മേഖലകളിലെ കിണറുകൾ വറ്റിവരണ്ടു കഴിഞ്ഞു. വേനലിൽ ബ്ലാച്ചിറ കനാലിൽ വെള്ളമെത്താറുണ്ടെങ്കിലും ഈ വർഷം അതുമുണ്ടായില്ല. നാട്ടുകാരിങ്ങനെ കുടിവെള്ളമില്ലാതെ കഷ്ടപ്പെടുമ്പോഴാണ് ചില സ്വകാര്യ വ്യക്തികൾ രാത്രിയുടെ മറവിൽ വെള്ളം മോഷ്ടിക്കുന്നത്. രാത്രി 10 മുതൽ രാവിലെ 5 വരെ പൊതു ടാപ്പിൽ നിന്നും പൈപ്പിട്ട് വെള്ളം മോഷ്ടിക്കുകയാണിവർ. സ്വന്തം കിണറിൽ നിറയ്ക്കാനും കൃഷിയിടം നനയ്ക്കാനുമാണ് ഈ മോഷണം. വെള്ളം മോഷ്ടിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഡ്യൂട്ടി സമയമല്ലാത്തതുകൊണ്ട് ഒന്നും ചെയ്യാനാവില്ലെന്നാണ് അധികൃതർ നൽകിയ വിശദീകരണം. പൊതു ടാപ്പിൽ നിന്ന് വെള്ളം മോഷ്ടിക്കുന്നവരെ പിടിക്കാൻ നേരത്തെ സ്ക്വാഡ് രൂപീകരിച്ചിരുന്നെങ്കിലും ഇപ്പോൾ അങ്ങനെയൊന്നില്ല. ഗാന്ധിനഗറിന് സമീപത്തുള്ള പുലിപ്പാറ കുന്നിലും സ്ഥിതി വ്യത്യസ്തമല്ല. വെള്ളം കനാലിൻ്റെ ഞാൻ ഇവിടുന്ന് ആൾക്കാരെ സംഘടിച്ച് വെള്ളം എത്തിക്കാറുണ്ട്. ഇപ്പോൾ കൊടകര പരിസരത്ത് 3-ാം പാലിൻ്റെ കമ്പൂറ്റാൻ്റെ പരിസരത്ത് എല്ലാ വീട്ടിലും കിണർ വറ്റിയേക്കാണ്. കനാൽ മെമ്പർ ഇന്ന് വരാം നാളെ വരാമെന്ന് പറഞ്ഞ് വരുന്ന കാണുന്നില്ല, വെള്ളമില്ല. വേനൽ ചൂടിൽ പൊള്ളുമ്പോൾ പഞ്ചായത്ത് വാട്ടർ ടാങ്കിന്റെ ഉദ്ഘാടനം ഉടനുണ്ടാകുമെന്ന കാലാകാലങ്ങളായുള്ള അറിയിപ്പല്ലാതെ തുള്ളിവെള്ളം ഇവർക്കും കിട്ടാനില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ.